ഹലോ നമസ്കാരം. കുറേ കാലമായി ഒരു വ്ളോഗൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് പോവുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ചെർപ്പളശ്ശേരിയിലെ പേങ്ങാട്ടിരിയിലാണ്. ചെർപ്പളശ്ശേരിയിലെ പേങ്ങാട്ടിരിയിൽ വരാനുള്ള കാരണം ഇവിടെ ഒരു ഫാമുണ്ട്. ഈ ഫാമിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. ഈ ഫാമിൻ്റെ പേര് ഒലിവ് എന്നാണ്. പ്രവാസിയായിരുന്ന യൂനിസ് എന്ന് പറയുന്ന വ്യക്തി പ്രവാസം മതിയാക്കി ഒരു സുപ്രഭാതത്തിൽ സ്വന്തം സ്വപ്നത്തിന് കൂടെ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഫലമാണ് ഈ കാണുന്ന ഫാമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാം, ചരങ്ങകൾ തൂങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ. കുക്കുംബർ, പച്ചക്കറി കൃഷികൾ, അതുപോലെ ഫ്രൂട്ട്സ്, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അതല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവിടെ അതിനകത്ത് കാണുന്നത് ആ ഒരു ഫാമിൽ മൊത്തം വിവിധ ഇനം മത്സ്യങ്ങളാണ്. മത്സ്യകൃഷിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അങ്ങനെ ആ ഒരു സ്വപ്നം ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. 100% സക്സസ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കാഴ്ചകൾ, ഇതിൻ്റെ കഥകൾ, ഇതെല്ലാമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ മിഷാലാണ്. മിഷാൽ കൊച്ചുവർത്തമാനം, കൊച്ചുവർത്തമാനം വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനൊരു 7 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫാം പൂട്ടിക്കിടക്കുകയാണ്. നമ്മുടെ പ്രാവിൻ്റെ ശബ്ദമൊക്കെ വെക്കുന്നുണ്ട്. ഇതാണ് കമാൽബായ്. കമാൽബായ്, എന്താണ് വിശേഷം? കമാൽബായ് ചെന്നൈക്കാരനാണ്. ചെന്നൈയിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ ഒരു കല്യാണമൊക്കെ കഴിച്ച് കൂടിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഫാം തുറക്കാണ്. ഇനി നമുക്ക് അകത്ത് കയറാം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കൂടുണ്ട്. കമാൽബായ്, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? പച്ചക്കറിയുണ്ട്. പച്ചക്കറിയുണ്ട്. തണ്ണിമത്തൻ, അത് തണ്ണിമത്തൻ. തണ്ണിമത്തൻ ചീര. ചീര ഇത് മത്തൻ. മത്തൻ ഇത് മത്തൻ അല്ലേ? ഇതിന്റെ പ്രത്യേകത ഓട്ടോമാറ്റിക് ആയിട്ട്, ഓട്ടോമാറ്റിക് മീൻ വെള്ളം ഉണ്ട്. മീനിന്റെ വെള്ളം നമ്മൾ അവിടെ സ്റ്റോക്ക് പണിയിച്ചിട്ടുണ്ട്. സ്പ്രേ ചെയ്ത് വരും അല്ലേ? നമുക്ക് എന്തായാലും മീനുകളെ കാണാം അല്ലേ? ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ കയറുമ്പോ. ഇതുപോലത്തെ 8 ടാങ്കുകളാണ്. ഇത് കണ്ടോ, 8 ടാങ്കുകളാണ്. അതുപോലെ താഴെ ഒരു കുളമുണ്ട്. അങ്ങനെ മൊത്തം 9 ഇതുപോലെ ടാങ്കുകളിലായിട്ടാണ് മീനുകൾ ഉള്ളത്. ഇതിലൊക്കെ ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ. ഇത് കണ്ടോ, ചെറിയ മീനുകൾ. ഇതിലും ചെറിയ മീനുകൾ. ഇതൊക്കെ ഏതാണ് കമൽബായ്? മുഷി അല്ലേ? പിന്നെ കടു. കടു കടു ഇതേതാണ്? കണ്ണൻ. കണ്ണൻ ഞാനിപ്പോൾ ഈ ഫാമിൽ കുറേ തവണയായിട്ട് വരുന്നുണ്ട്. നല്ല രസമാണ്. ഇവിടുത്തെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ, പ്രത്യേകിച്ച് സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. വളരെ വൃത്തിയായിട്ടാണ് ഇത് കമാൽക്ക കൊണ്ട് നടക്കുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി ഫുൾ എഫേർട്ടാണ് ഇവിടെ ഇടുന്നത്. ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് കണ്ടോ, ഓക്സിജൻ്റെ ഒരു ഇതുപോലത്തെ സംഗതികളുണ്ട്. ഓക്സിജൻ, അപ്പോൾ ചില മീനുകൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ഓക്സിജൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ചില മീനുകൾക്ക് ഓക്സിജൻ വേണ്ട. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ പോണു. ഇനി നമുക്കവിടെ വലിയ മീനുകളുണ്ട്, അതൊന്ന് കാണാം അല്ലേ? ഇതിന് പെല്ലറ്റുകളല്ലാതെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? വെറും പെല്ലറ്റ് മാത്രം അല്ലേ? മീനിന്റെ പെല്ലറ്റുകൾ അല്ലേ? ഓക്കെ ഓക്കെ. സൈസ് ഉണ്ട്, വലുതാണെങ്കിലും സൈസ് ഉണ്ട്. ആ ഓരോ സൈസ് ചെറിയ മീനുകളുണ്ട്, വലിയ മീനാകൃതികൾ സൈസ് മാറും അല്ലേ? സൈസ് മാറും. ഓക്കെ. ഏതാ? അനാമാസ്. 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 ആ ഇത് വലുതാണ് അല്ലേ? അധികം വലുതില്ല. ഇല്ല ഇല്ല. ഫുഡ് രാവിലെ നമ്മൾ ഒരു 7 മണി 7.5 മണിക്കും ഉള്ളിൽ കൊടുത്ത് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് 1 മണി കൊടുക്കും. പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ ഒരു 5.5 മണിക്ക് കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വിൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന മീനുകളാണ്. കണ്ണിന് ഇതുണ്ട്, ഇതിന് ടാങ്കിൽ നിന്ന് പിടിക്കുന്നുണ്ട്. ചെറിയ കൊടുക്കുന്നുണ്ട്. ചെറിയ കണ്ണമീനുണ്ട്. അത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വന്ന കണ്ണമീൻ. ചിറ്റൂർ ഭാഗത്തിലെ വറാലും പറയും. ആ വറാൾ കുഞ്ഞുങ്ങും പറയും. ഇതിപ്പോ വലുത്. നമ്മളിപ്പോ കറിക്കൊക്കെ കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ. ആ ഉണ്ട്. ആൾക്കാരൊന്ന് കൊണ്ടുപോകുന്ന കറിക്ക് സാധനം ഉണ്ട് ഇവിടെ. ഡെലിവറി കൊണ്ടുപോകും.
தூரம் கொண்டு போய் கொடுக்கும். ஒரு 2 கிலோமீட்டர் 3 கிலோமீட்டர் இருந்தாலும் நாங்கள் கொண்டு போய் கொடுக்கும். க்ளீன் ஆகிட்டு தரோம். இதில் இப்போ இது ஒரு கேஜிக்கு எத்தனை ரூபாய் வாங்கினது? நான் வாங்கினது 350-400 ரூபா. டைம் அஞ்சு நம்ம வாங்குவோம். 350 ஆள்காரும் வரண்டு இவ்வளோ ஒரு ஆள்காரும் வரண்டு. ഈ ഒരു ടാങ്കിൽ വെള്ളം നമ്മൾ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് വെള്ളം കമ്മിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു വല വെച്ചിട്ടാണ് കേട്ടോ പിടിക്കണത്. ഇതാണ് വരാൽ മീൻ അല്ലേ? അപ്പൊ രണ്ടെണ്ണം ഒരു 1.5 കെജിയൊക്കെ വരും അല്ലേ? ഇതിപ്പോ ഇതിന്റെ മാക്സിമം സൈസ് ആണല്ലേ? മാക്സിമം സൈസ് ആണ്. അത് ശരി. ഇവിടെ കുറച്ച് വെല്ലുവിളി കഴിഞ്ഞു പോയി. അത് ശരി. ആൾക്കാർ പിടിക്കുന്ന ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോകുന്നുണ്ടല്ലേ. ഞാൻ പറഞ്ഞല്ലോ 9-ാമത്തെ ഒരു കുളം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ വെറും നമ്മുടെ കളർ മീനുകൾ ഉണ്ടല്ലോ, അലങ്കാര മത്സ്യങ്ങൾ, അത് മാത്രമാണ് കേട്ടോ ഉള്ളത്. ഇവിടുത്തെ മറ്റൊരു സംഗതിയാണ് കേട്ടത്. അപ്പം ഈ കാണുന്നത് നമുക്കൊരു ചെറിയൊരു സ്റ്റോർ റൂം പോലെയൊക്കെ തോന്നുന്നു. പക്ഷേ അത് ഏകദേശം 30,000 ലിറ്ററോളം വെള്ളം സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു ടാങ്കാണ്. അപ്പം ഇതിനകത്താണ് ഈ ഇതൊക്കെ വെച്ചിട്ടുള്ളത്, തീറ്റകളൊക്കെ വെച്ചിട്ടുള്ളത് ഇതിനകത്താണ്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വെള്ളമാണ് ഇതിനകത്ത് ഏകദേശം അല്ലേ 30,000 ലിറ്റർ അല്ലേ? 40,000 ലിറ്റർ അത് ശരി. 40,000 ലിറ്ററോളം വെള്ളം എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ എവിടുന്ന വരുന്ന വെള്ളം? കിണറിൽ നിന്ന് ഇങ്ങോട്ട് അടിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ യൂനുസ്ക ഇവിടെ എത്തിയിട്ടുണ്ട് ഫാമില്. യൂനുസ്ക മുടിയൊക്കെ പോയല്ലോ, എന്ത് പറ്റി? യൂനുസ്ക എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? സുഖമായി പോകുന്നു. നമ്മളീ ഫാം ഇപ്പോൾ പ്രവാസമൊക്കെ ഒരു സുപ്രഭാതത്തിലാണ് മതിയാക്കിയിട്ടാണല്ലോ ഈ ഫാമിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിനുള്ള കാരണം എന്താണ്? ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഫാം തുടങ്ങണം. വീടിൻ്റെ മുൻപുള്ള സ്ഥലമാണ്. അപ്പം നമുക്കൊരു രാവിലെ വ്യായാമം, പിന്നെ ഒരു മാനസികമായിട്ട് മുമ്പിൽ തന്നെ കുറച്ചുനേരം ജോലി ചെയ്യാന്നുള്ള നിലയിൽ അങ്ങനെ തുടങ്ങിയതാണ്. ഈ വിധത്തിൽ ഇങ്ങനെ വൃത്തിയിലൊന്നും ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പം വലിയ കുഴപ്പമില്ലാതെ സുഖമായി കൊണ്ടു പോകുന്നുണ്ട്. സ്റ്റാഫുണ്ട്. ആ മിതമായ രീതിയിൽ. അങ്ങനെ ഒരു വലിയ ലാഭം എന്ന് നമുക്ക് പറയാനായിട്ടില്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മീനിൻ്റെ വെള്ളം ഇതെന്ന് രാവിലെ വൈകുന്നേരം തുറന്നു വിടും. അപ്പോൾ അതൊരു ബൈ പ്രൊഡക്റ്റ്. അപ്പോൾ ഓർഗാനിക് വെജിറ്റബിൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പച്ചക്കറി ഏകദേശം ഉണ്ട്. ഫ്രൂട്ടിൻ്റെ തൈകൾക്കും കൊടുക്കും, തെങ്ങിനും കൊടുക്കും. പുതിയതായിട്ട് തുടങ്ങുന്ന ആരാണെങ്കിലും ഇത്ര വലുത് ലാർജ് സ്കെയിൽ തുടങ്ങാതെ മെല്ലെ മെല്ലെ പഠിച്ച് ഒരു ടാങ്ക് വെച്ച് അങ്ങനെ 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 തെറ്റടിക്ക് വലിയൊരു ഇതിലേക്ക് വരാതെ തുടങ്ങുക. സൗകര്യങ്ങളൊക്കെ എന്തുവാണെങ്കിലും നമുക്ക് ഫിഷറീസിൽ നിന്ന് ചെയ്തുതരും, പഠിപ്പിച്ചു തരും. സംശയങ്ങൾ എപ്പോൾ ആണെങ്കിലും ചോദിക്കാം. എങ്കിലും കൂടിയിട്ട് നമ്മൾ വലിയ ഇൻവെസ്റ്റ് നടത്തുന്നതിൻ്റെ മുമ്പ് ചെറുതായിട്ട് മെല്ലെ മെല്ലെ ഘട്ടം ഘട്ടമായിട്ട് കയറി പോവുക. ഫാമിലി എല്ലാവരും ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഒക്കെ നാട്ടിലുണ്ട്. 3 മക്കളാണ്. അപ്പോൾ ഒരു മകൻ ഗൾഫിലാണ്, ബാക്കി എല്ലാവരും നാട്ടിലുണ്ട്. അപ്പാൻ്റെ ഫാമിങ്ങിനെ കുറിച്ചിട്ട് എന്താണ്? അല്ല, കുടുംബ സപ്പോർട്ട് ഉണ്ട്. വീടിൻ്റെ മുമ്പ് തന്നെ അല്ലേ, അതുകൊണ്ടപ്പോൾ നന്നായി പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ടുണ്ട്, കുടുംബ സപ്പോർട്ടുണ്ട്. നാട്ടുകാരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാവരും വന്ന് കൊണ്ടുകൊണ്ട് നല്ല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് കണ്ണൻ മീനായതുകൊണ്ട് നമുക്കൊരു വിൽപ്പനയുടെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫാമിൻ്റെ യൂനുസ്കാടെയും വിശേഷങ്ങൾ. യൂനുസ്കാടെ വീടാണ് ആ പുറകിൽ കാണുന്നത്. തികച്ചും സൗരോർജത്തിലാണ് അതിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ മഴവെള്ള സംഭരണിയുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് യൂനുസ്ക. എന്തായാലും യൂനുസ്കാൻ്റെ വിശേഷങ്ങളും ഈ ഫാമിൻ്റെ വിശേഷങ്ങളൊക്കെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ചെറിയ രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കഥകൾ, ഇത്തരത്തിലുള്ള നേർക്കാഴ്ചകളൊക്കെ തീർച്ചയായിട്ടും നമുക്കൊക്കെ പ്രചോദനമാവണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത്തരം വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. മറ്റൊരു കൗതുക കാഴ്ചയുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും
ഗുഡ് ബൈ.